ജന്തുലോകത്തെ പറ്റിയും മൃഗങ്ങളെ പറ്റിയും എല്ലാം ഓരോ ദിവസവും ഒട്ടനവധി കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജീവജാലങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുവാൻ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ധാരാളം ജീവജാലങ്ങളും ലോകത്തുണ്ട്. എന്നാൽ ഇവയെക്കുറിച്ചൊന്നും നമുക്ക് അറിയാത്ത ധാരാളം കാര്യങ്ങളുമുണ്ട്. സത്യത്തിൽ ഓരോ ജീവജാലങ്ങളെക്കുറിച്ച് നമുക്ക് 90% കാര്യങ്ങളും അറിയില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, നമ്മൾ ദിനം പ്രതി കാണുന്ന ധാരാളം ജീവജാലങ്ങളിൽ ഒന്നാണ് കൊതുക്. അതുപോലെ നായ, പൂച്ച, പാറ്റ, ഇവയെല്ലാം നമ്മൾ ദിനം പ്രതി കാണുന്നവയാണ്. എന്നാൽ ഇവയെക്കുറിച്ചൊന്നും നമുക്ക് അറിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഉറുമ്പുകളുടെ കാര്യം നോക്കാം. 20 കിലോ ഭാരമുള്ള ഒരു കുട്ടിക്ക് 100,000 കിലോ ഭാരം എടുത്തുയർത്താനാകുമോ? എന്തൊരു മണ്ടൻ ചോദ്യം, അല്ലേ? എന്നാൽ ഭാരമുയർത്തുന്ന കാര്യത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഉറുമ്പുകൾ. സ്വന്തം ശരീരത്തിൻ്റെ 5000 ഇരട്ടി ഭാരം ചുമക്കാനാകുന്ന പുലികൾ വരെ അവരുടെ കൂട്ടത്തിലുണ്ട്. അതായത്, ഉറുമ്പുകൾക്ക് അവരുടെ ഭാരത്തേക്കാൾ 5000 ഇരട്ടി ഭാരം ഉയർത്താൻ സാധിക്കും. അതുപോലെ വേറൊരു ചെറിയ ഉദാഹരണം ഇവിടെ നോക്കാം. നമ്മളെല്ലാം ആഫ്രിക്കൻ ആനയെ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? എന്നാൽ ഈ ആഫ്രിക്കൻ ആനയുടെ ചെവി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത്, ആഫ്രിക്കൻ ആനയുടെ ചെവിക്ക് ശരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ആകൃതിയാണ് ഉള്ളത്. ഇതേപോലെ ധാരാളം രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ധാരാളം മൃഗങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഉദാഹരണത്തിന്, ചിരിക്കാൻ കഴിയുന്ന മൃഗം, സംസാരിക്കാൻ കഴിയുന്ന മൃഗം തുടങ്ങി ധാരാളം ജീവജാലങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ജീവികളെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. പരമാവധി ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പക്ഷികളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. 62-ാമത്തെ വയസ്സിൽ അമ്മയായ ഒരു പക്ഷിയുണ്ട്. പേര് വിസ്ഡം. ആൽബട്രോസ് ഇനത്തിൽപ്പെട്ട ഈ പക്ഷി അമേരിക്കയിലെ മിഡ്ബേ അറ്റോൾ എന്ന പക്ഷി സങ്കേതത്തിലെ അന്തേവാസിയായിരുന്നു. ഇനി നടക്കാത്ത ഒരു പക്ഷി ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ് എന്ന് എല്ലാവർക്കും അറിയാം. ചെറുതാണെങ്കിലും ഇവനാൾ ചില്ലറക്കാരനല്ല. മുന്നോട്ടും പിന്നോട്ടും തല കീഴായും വശങ്ങളിലേക്കുമൊക്കെ പറക്കാൻ ഇവയ്ക്ക് കഴിയും. സെക്കൻഡിൽ 10 മുതൽ 15 തവണ ചിറകടിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഇവ പറക്കുമ്പോൾ ചിറകടിയുടെ ശബ്ദം ഒരു മൂളൽ പോലെ കേൾക്കുന്നതിനാലാണ് ഹമ്മിംഗ് ബേർഡ് അഥവാ മൂളക്കക്കുരുവി എന്ന് പേര് കിട്ടിയത്. തീരെ ചെറുതും ശക്തിയില്ലാത്തതുമായ കാലുകളാണ് ഇവയുടേത്. അതിനാൽ മറ്റു പക്ഷികളെ പോലെ നിലത്ത് 2 കാലിൽ നടക്കാൻ ഇവയ്ക്കാവില്ല. വേണ്ടി വന്നാൽ വശങ്ങളിലേക്ക് നിരങ്ങി നീങ്ങും, അത്രമാത്രം. ഇനി അടുത്ത ഒരു പക്ഷിയുടെ കാര്യം കേട്ടാൽ നിങ്ങൾ ചോദിക്കും, അണ്ണൻ ഡ്രാക്കുളയുടെ ആരാന്ന്. കാരണം ലോകത്തിലെ ഒരു പറക്കം സസ്തന് ഏതാണെന്ന് അറിയാമല്ലോ. അതെ, വവ്വാൽ തന്നെ. എന്നാൽ രക്തം മാത്രം കുടിച്ചു കഴിയുന്ന ലോകത്തിലെ ഒരു സസ്തനിയുടെ പേര് പറയാമോ? അതും ഒരിനം വവ്വാൽ തന്നെ. പേര് വാമ്പയർ ബാറ്റ്. പൊതുവെ പശുക്കളുടെയും കുതിരകളുടെയും ഒക്കെ ചോരയാണ് ഇവ കുടിക്കുക. അമേരിക്കയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇനിയും ആദ്യ ആകാശയാത്രികരായ പക്ഷികളെ കുറിച്ചൊന്ന് കേൾക്കാം. 1 ആട്, താറാവ്, പൂവൻ കോഴി. ചൂടുവായു നിറച്ച ബലൂണിൽ ലോകത്തിലാദ്യമായി പറന്ന യാത്രക്കാരാണിവർ. ഫ്രാൻസിലെ മോട്ട്ഗോൾഫിയർ സഹോദരന്മാർ 1783 ഈ യാത്ര സംഘടിപ്പിച്ചത്. ഇനിയും പക്ഷിലോകത്ത് ജെറ്റ് പോലൊരു പക്ഷിയുണ്ട്. ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള ജീവി ചീറ്റയല്ല, പെരിഗ്രീൻ ഫാൽക്കൺ എന്ന ഒരിനം പക്ഷിയാണ്. ഇരപിടിയൻ പക്ഷിക്കാരാണ് ഇവ. മണിക്കൂറിൽ 323 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ഇതിനാകും. ഇനി വേറൊരു പരുന്തിൻ്റെ കാര്യം നോക്കാം. പൊക്കി മാറ്റാമോ എൻ്റെ കൂടെ? പറഞ്ഞു വരുന്നത് ഒരു പരുന്തിൻ്റെ കാര്യമാണ്. പേര് ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിൾ എന്ന പരുന്തിൻ്റെ കൂട് നമുക്ക് എടുത്തു മാറ്റാൻ പോയിട്ട് ഒന്ന് തള്ളി നീക്കാൻ പോലും ആവില്ല. കാരണം എന്തെന്നോ, 1 ടണ്ണിലേറെ ഭാരമുണ്ടാകും അതിന്. കല്ലും കമ്പും തുടങ്ങി കൊക്കിൽ കിട്ടുന്ന എന്തും ഉപയോഗിച്ചുണ്ടാക്കുന്ന കൂടിന് 8 അടിയോളം വീതിയും 13 അടിയോളം ആഴവും ഉണ്ടാകും. 1925 കണ്ടെത്തിയ ഒരു ബാൾഡ് ഈഗിൾ കൂടിന് 2 ടണ്ണോളം ഭാരമുണ്ടായിരുന്നു. ഇനി നമുക്ക് പക്ഷിലോകത്തെ ഡാൻസ് കളിക്കുന്ന ഒരു പക്ഷിയെ പരിചയപ്പെടാം. കൂട്ടുകാരികളെ ആകർഷിക്കാനായി പല പക്ഷികളും നൃത്തം ചെയ്യാറുണ്ട്. എന്നാൽ തെക്കേ അമേരിക്കയിലെ ഗാലപ്പഗോസ് ദ്വീപുകളിലുള്ള ബ്ലൂ ഫൂട്ടഡ് ബൂബി എന്ന പക്ഷിയുടെ നൃത്തം ബഹുരസമാണ്. കടും നീല നിറമുള്ള കാൽപാദം ഓരോന്നായി ഉയർത്തി വലിയ ചിറകുകൾ വിരിച്ചാണ് ഈ നൃത്തം. നൃത്തം കണ്ട് അടുത്തു വരുന്ന പെൺപക്ഷിക്ക് ചുള്ളിക്കമ്പോ മറ്റോ സമ്മാനിക്കുകയും ഇവ ചെയ്യാറുണ്ട്. കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ആരും വണങ്ങിപ്പോകുന്ന ജീവികളാണ് ഫിഷ് ഈഗിൾ എന്ന ഇനം പരുന്തുകൾ. ഏറെ ഉയരത്തിൽ പറക്കുമ്പോഴും അങ്ങ് താഴെ വെള്ളത്തിനടിയിലൂടെ നീന്തുന്ന മീനുകളെ വരെ ഇവയ്ക്ക് വ്യക്തമായി കാണാം.
ഇരയെ ഉന്നം വെച്ചു കഴിഞ്ഞാൽ മിന്നൽ വേഗത്തിൽ താണു പറന്ന് കാലുകൊണ്ട് അവയെ റാഞ്ചിയെടുക്കുകയാണ് ഫിഷ് ഈഗിളിന്റെ രീതി. പ്രാചീന ഈജിപ്തുകാരുടെ കാലം മുതൽക്കേ മനുഷ്യൻ സന്ദേശങ്ങൾ അയക്കാൻ പ്രാവുകളെ പരിശീലിപ്പിച്ചിരുന്നു. ഒന്നും രണ്ടും മഹായുദ്ധങ്ങളിൽ രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നതിനായി അമേരിക്കൻ പട്ടാളം മാത്രം ഉപയോഗിച്ച പ്രാവുകളുടെ എണ്ണം എത്രയെന്നു? 200,000+. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ 12 സുപ്രധാന സന്ദേശങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ച ഷെർ ആർമി എന്ന ഫ്രഞ്ച് പ്രാവിൻ്റെ ജഡം ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പക്ഷിയുടെ കാര്യം കേട്ടുള്ളൂ. കണ്ണിൽ കണ്ട മാളത്തിലും മരപ്പൊത്തിലും എന്നു തുടങ്ങി 100 സ്ഥലങ്ങളിൽ തീറ്റ ഒളിപ്പിച്ചു വെക്കാൻ ബഹുകേമനാണ് ക്ലാസ് നട്ടെ എന്ന പക്ഷി. എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് 9 വരെ ഇവ കീറു കൃത്യമായി ഓർത്തിരിക്കുകയും ചെയ്യും. ഇത്രയും നേരം നമ്മൾ പക്ഷികളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് കടലിനടിയിലെ ജീവജാലങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? അതിലാദ്യം നമുക്ക് കടലിലെ നീർനായ ചെങ്ങലയെ പറ്റി നോക്കാം. വടക്കൻ പസഫിക് സമുദ്രത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരിനം സസ്തനിയാണ് കടൽ നീർനായ. ഇവ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം വെള്ളത്തിൽ മലർന്നു കിടന്നാണ്. ഉറക്കത്തിൽ ദൂരേക്ക് ഒഴുകിപ്പോകാതിരിക്കാനും കൂട്ടം തെറ്റാതിരിക്കാനും പരസ്പരം കൈകോർത്തു പിടിച്ചാണ് ഇവ കിടക്കുക. വയറ്റിൽ ഒരു കല്ല് ബാലൻസ് ചെയ്തുകൊണ്ട് വെള്ളത്തിൽ മലർന്നു കിടന്ന് നീന്തുന്നതും ഇവയുടെ പ്രത്യേകതയാണ്. ഈ കല്ല് എന്തിനാണെന്നു? കയ്യിൽ വന്നുപെടുന്ന കക്കകളുടെയും മറ്റും കട്ടിയുള്ള തോട് അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി. ഇത് ഒരിനം കക്കയാണ്. പേര് ഓയിസ്റ്റർ. എല്ലാ ഓയിസ്റ്ററുകളും ആണായാണ് ജനിക്കുക. എന്നാൽ ജനിച്ച് ഏതാണ്ട് 1 ശേഷം ഇവ പെണ്ണായി മാറും. പിന്നീട് ഇഷ്ടമുള്ളപ്പോൾ ആണാകാനും തിരിച്ച് പെണ്ണാകാനും മുട്ടയിടാനുമൊക്കെ ഓയിസ്റ്ററിന് കഴിയും. ജീവലോകത്തെ അത്യപൂർവമായ ഒരു പ്രത്യേകതയാണ് ഇവയ്ക്കുള്ളത്. മിന്നൽ മീൻ. കടലിലെ ചീറ്റപ്പുലിയാണ് സെയിൽ ഫിഷ്, അതായത് കടലിലെ ഏറ്റവും വേഗമുള്ള മത്സ്യം. മണിക്കൂറിൽ ഏതാണ്ട് 110 വേഗത്തിൽ ഇവ വെള്ളത്തിന് വെളിയിലേക്ക് കുതിച്ചു ചാടി നീന്താറുണ്ട്. ചീറ്റയുമായി ഒരു മത്സരം നടത്തിയാൽ ഇവ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരിക്കും. കൂടുതൽ ദൂരേക്ക് മത്സരം നീട്ടിയാൽ സെയിൽ ഫിഷ് വിജയിക്കുമെന്നുറപ്പ്. നീണ്ടു കൂർത്ത ചുണ്ടും പുറത്തുള്ള പ്രത്യേകതരം ചിറകും എയറോഡൈനാമിക് ആകൃതിയുമൊക്കെയാണ് സെയിൽ ഫിഷിൻ്റെ വേഗത്തിൻ്റെ രഹസ്യം. ഇനി അടുത്ത് നമുക്ക് കടലിലെ ഇടയനെ പരിചയപ്പെടാം. വലിയ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചു നടക്കുന്ന നായ്ക്കളെ പോലെ മീനുകളെ കൂട്ടമായി മേയിച്ചു കൊണ്ടുപോകുന്ന ഇടയൻ കടലിലുമുണ്ട്. ബോട്ടിൽനോസ് ഡോൾഫിനുകളാണ് ഈ വിരുദൻ. ഇവ മീനുകളെ കൊണ്ടു നടക്കുന്നത് സംരക്ഷിക്കാനല്ല, കൊല്ലാനാണ്. മീൻകൂട്ടത്തെ നയിക്കുന്നതിനിടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലരായ മീനുകളെ ഇവ ശാപ്പിടും. ശബ്ദവീജുകളുടെ സഹായത്തോടെ ഇരയുമായുള്ള അകലം, അവ സഞ്ചരിക്കുന്ന ദിശ എന്നിവ മനസ്സിലാക്കാൻ ബോട്ടിൽനോസ് ഡോൾഫിനുകൾക്ക് കഴിയും. അടുത്ത കടലിലെ സ്റ്റാറിനെ പരിചയപ്പെടാം. കടലിലെ കൗതുക ജീവികളിലൊന്നാണ് നക്ഷത്ര മത്സ്യം. ഇവയ്ക്ക് തലച്ചോറോ രക്തമോ ഇല്ല. 5 കൈകൾ ഉണ്ടാകും ഓരോ നക്ഷത്ര മത്സ്യത്തിനും. കൈകളുടെ അറ്റത്താണ് ഇവയുടെ കണ്ണ്, അതായത് ഓരോ കൈയുടെയും അറ്റത്ത് ഓരോ കണ്ണ്. നിറങ്ങൾ കാണാൻ കഴിവില്ലാത്ത ഇവയ്ക്ക് വെളിച്ചവും ഇരുട്ടും മാത്രമേ തിരിച്ചറിയാനാകൂ. ഇനി നീരാളിയുടെ വേറൊരു പ്രത്യേകത നോക്കാം. നീരാളിക്ക് 1, 2 3 ഹൃദയം. ഇവയിൽ 2 ചെകിളകളിലേക്കും 3 ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കുന്നു. നീരാളിയുടെ രക്തത്തിനും പ്രത്യേകതയുണ്ട്. രക്തത്തിൻ്റെ നിറം എന്തെന്നു? നീലക്കളർ. നമ്മളെല്ലാം അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഒരു മീനാണ് ഗോൾഡ് ഫിഷ്. എന്നാൽ ഈ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷിൻ്റെ ശരാശരി ആയുസ് എത്രയാണെന്ന് അറിയാമോ? അത് 5 to 10 വരെയാണ്. എന്നാൽ ഇംഗ്ലണ്ടിലെ ഒരു ഗോൾഡ് ഫിഷ് 43 വയസ്സ് വരെ ജീവിച്ചു. ഇതൊരു ലോക റെക്കോർഡാണ്. ആഗോളതാപനത്തിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കുന്ന ജീവികളിലൊന്നാണ് കടലാമ. കടൽ തീരങ്ങളിൽ മുട്ടയിടുന്ന ഇവയുടെ മുട്ട പിരിഞ്ഞുണ്ടാക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ജനിതക ഘടനയല്ല, മറിച്ച് കാലാവസ്ഥയാണ്. അതായത് ചൂട് കൂടിയാൽ മുട്ട വിരിഞ്ഞിറങ്ങുന്നതെല്ലാം പെൺകുഞ്ഞുങ്ങളായിരിക്കും. ഇത് തുടർന്നാൽ കടലാമകൾ വംശനാശ ഭീഷണിയിലാവും. ആഗോളതാപനത്തിൻ്റെ ഫലമായി കടൽ നിരപ്പ് ഉയരുന്നത് മൂലം ഇവ മുട്ടയിടുന്ന ബീച്ചുകൾ ഇല്ലാതാകുന്നതും ചൂട് വല്ലാതെ കൂടി മുട്ട വിരിയാതാകുന്നതും ഈ പാവങ്ങൾ നേരിടുന്ന ഭീഷണികൾ തന്നെ. ഇനി അടുത്ത് കടലിലെ മിന്നാമിനുങ്ങളെ പരിചയപ്പെടാം. മിന്നാമിനുങ്ങിനെ പോലെ സ്വയം പ്രകാശിക്കുന്ന ചില മീനുകൾ കടലിലുമുണ്ട്. കടലിനടിത്തട്ടിലെ കൂരിരുട്ടി മറ്റു മീനുകൾക്ക് വഴികാട്ടികളാകാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും സ്വന്തം കൂട്ടുകാരെ തിരിച്ചറിയാനും അവയുടെ ഈ വെളിച്ചം സഹായിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ശുദ്ധജല മത്സ്യമായ ഇലക്ട്രിക് കീൽ ഇര പിടിക്കാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും ഉപയോഗിക്കുന്ന ആയുധം എന്തെന്നു? ഇലക്ട്രിക് ഷോക്ക്. സ്വന്തം ശരീരത്തിലെ പ്രത്യേക കോശങ്ങൾ ഉപയോഗിച്ച് 600 കറണ്ട് വരെ ഇവർ പുറപ്പെടുവിക്കും. അതായത് ഒരു വലിയ കുതിരയെ വരെ ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്താൻ വേണ്ടത്രയും വൈദ്യുതി.
വെളിച്ചം വീഴാത്ത കടലിനടിത്തട്ടിൽ ടോർച്ചടിച്ച് ഇരപിടിക്കുന്ന മത്സ്യം, ഞെട്ടണ്ട, അങ്ങനെയും ഒരു മീനുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഫിഷ്, കണ്ണിന് താഴെ താനെ പ്രകാശിക്കുന്ന പ്രത്യേകതരം ഹെഡ്ലാമ്പുമായി നീന്തുന്ന ഈ മത്സ്യം ഇരയെ ലൈറ്റ് അടിച്ച് വണ്ടർ അടിപ്പിച്ച ശേഷമാണ് അകത്താക്കുക.